ഇങ്ങനെ പൊന്തിക്കാം, അതുപോലെ തന്നെ താഴ്ത്താം, പിന്നെ ഇങ്ങനെയാക്കാം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കാം, ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലേ. അടിപൊളി സംഭവമല്ലേ ഇത്? നല്ലൊരു കോൺഫിഡൻ്റ് ആണ് സംഭവം. ആരോടും ചോദിക്കേണ്ട, നമുക്ക് ഇതുണ്ട്. എം പി വ്ളോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് ഒരു അൺബോക്സിങ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചത് ബോബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ മൊബൈൽ ഹോൾഡറാണ്. നമ്മളിപ്പം ബുള്ളറ്റ് അതുപോലെ തന്നെ സ്കൂട്ടറും എനിക്ക് ഉണ്ടല്ലോ. അതപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ബോബോൻ്റെ ഈ മൊബൈൽ ഹോൾഡർ. ഇതിൻ്റെ അൺബോക്സിങ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫ് ആണ് സംഭവം. നല്ല ഇപ്പം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സാധാ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ബോക്സാണ് ബോബോ മൊബൈൽ ഹോൾഡർ. ഞാൻ കുറേ കാലമായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് വാട്ടർ പ്രൂഫാണ്. അന്നപ്പം അധികം വ്ളോഗേഴ്സൊക്കെ അധികം കയ്യിലും ഉള്ളതാണ്. പിന്നെ ട്രാവലിംഗ് ചെയ്യുന്ന ടീമിനടുത്തും ഈ സംഭവമുണ്ട്. അതിപ്പോൾ ഇത് ആവശ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഈസിയാ നോക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ നോക്കാം, നമ്മൾ വേറൊരാളോട് ചോദിക്കുന്ന സമയത്തൊക്കെ ഒരു നമുക്കൊരിത് കിട്ടില്ല. പക്ഷേ നമ്മളിത് ഫ്രണ്ടിൽ മുന്നിൽ വണ്ടീൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് കണ്ടിട്ട് പോകുക എന്നുള്ളത് തന്നെ നല്ലൊരു സംഭവം തന്നെയാണ്. നോക്കാം എന്തൊക്കെ അതിലുള്ളതെന്നുള്ളത്. ഫസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ തരുന്നൊരു കാറ്റലോഗിൻ്റെ മാതിരിയുള്ള സംഭവമുണ്ട്. പിന്നെ ഇതാ ഇതാണല്ലോ കേട്ടോ, ക്വാളിറ്റീൻ്റെ സംഭവം. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് ഇങ്ങനെ തിരിച്ചിട്ടാണ് അത് ടൈറ്റ് ലൂസാക്കുക എന്നൊക്കെ തോന്നുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്. ഇതൊക്കെ മെറ്റലിൻ്റെ കാര്യമാണ് തോന്നുന്നത്. ഇതൊക്കെ മെറ്റലിൻ്റെ ഒരു ഇതാണ് തോന്നുന്നത്. ഇനിയുള്ളത് ഇതാണ് നമ്മൾ സ്കൂട്ടറിൻ്റെ മുകളിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം ഇതാണ്. പിന്നുള്ളത് അതാ കേട്ടോ, ഇത് എല്ലെങ്കി ഉണ്ട്. ഇതിന് സ്യൂട്ടാവുന്ന ഒരു എല്ലെങ്കി. പിന്നെ ആ ഇതാണ് മെയിൻ സംഭവം. ഇതിൻ്റെ മുകളിലാണ് ഇത് ഫിറ്റ് ചെയ്യുക. ആ ഇത് കണ്ടില്ലേ, ഉണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. വണ്ടിയിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് മുകളിലേക്ക് ഇങ്ങനെയാക്കുക, പിന്നെ ഇങ്ങനെയാക്കുക, 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഇത് മെറ്റലാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റലാണിത്. നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. ഇതാണ് എല്ലെങ്കിൽ എന്തോ അഴിക്കാനും ലൂസാക്കാനും. ഇതൊക്കെ നമ്മളിപ്പം സ്കൂട്ടറിന് മുകളിലായാലും ബൈക്കിന് മുകളിലായാലും ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും അയച്ചുകൊണ്ടോ പറ്റില്ല. കാരണം വെച്ചാൽ ഈ എല്ലെങ്കിൽ വേണം. സ്ക്രൂ ഡ്രൈവർ മറ്റേ സ്ക്രൂ ഇതൊക്കെയാണ് നെട്ട് ബോൾട്ടൊക്കെ ആണെങ്കിലും ആരെങ്കിലും അയച്ചുകൊണ്ടോന്ന് വിചാരിക്കാം. ഇതിപ്പം നമുക്ക് എല്ലെങ്കിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, ടൈറ്റാക്കാൻ ലൂസാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അതവിടെ കിട്ടും. പിന്നെ ഇതിൽ ബില്ല് ഇതാ കേട്ടോ, ഇതിൽ ബില്ലുള്ളത് 1016. അതപ്പോൾ ടാക്സ് മറ്റേ എല്ലാം കൂടി ആവുന്നതിന് ജി എസ് ടി എല്ലാം കൂടിയാണ് നമുക്ക് 1200 വരുന്നത്. ഓക്കെ, ഇത് ആമസോണിൽ മേടിച്ചേ നമ്മൾ. ഇതാണ് ഇത് രണ്ടളവിൽ വരുന്നുണ്ട്, ബൈക്കിനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ളത് ചെറുതും, പിന്നെ മറ്റേ ബൈക്കിന് ഹാൻഡിലിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ളത് കുറച്ച് വലുതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈസ് ഈ സംഭവം ഇതിൻ്റെ ഉള്ളിലാക്കാൻ, അതായത് ഇത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഉണ്ട്, ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെയെന്ന് വെച്ചാൽ ഇത് എന്താ വരിക എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യാം, ഇത് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മുകളിലേക്ക് ടൈറ്റാക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, അതപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സംഭവം കേട്ടോ ഇത്. പിന്നെ വാട്ടർ പ്രൂഫും ആണ്. മൊബൈലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. 5.5 ആണ് കേട്ടോ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. ഇതിൻ്റെ അഭിപ്രായത്തിൽ യാത്ര പോകുന്നതിന് ഏറ്റവും നല്ലൊരു വേണ്ടൊരു സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മുടെ മാപ്പേ, ഗൂഗിൾ മാപ്പ് നമുക്ക് അത്യാവശ്യമാണ്. വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പം നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ്, 7 ഇഞ്ച് വരെയുള്ള ഫോണൊക്കെ ഇതിൽ വെക്കാമെന്നാണ് കേട്ടോ പറയണത്. ഓക്കെ, എന്നപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഹൈ ഗൈസ്, ചെറിയൊരു അപേക്ഷ ഉണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ കാരണം അങ്ങനെ അവസാനം വരെ കണ്ടാലും മാക്സിമം നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ ഇതിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യമായി കാണുന്ന ഒരു ഇതിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മുടെ അടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
സ്കൂട്ടറിന് മുകളിൽ ആദ്യം ഫിറ്റ് ചെയ്യാം, പിന്നെ ബൈക്കിന് മുകളിൽ. ഓക്കെ, അതിപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വെക്കാം. അടുത്ത ഭാഗത്തുള്ള മിററിൻ്റെ മുകളിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ലൂസാക്കി വെച്ചാട്ടോ. ഇനി എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതെടുക്കാം. ഇതെടുത്ത് ടീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി നമുക്ക് ടൈറ്റ് ആക്കാം. ഇങ്ങനെയാണ് വേണ്ടത്. അന്നപ്പം ഇങ്ങനെ അന്നപ്പം ഒന്ന് സ്പ്ലാൻഡർ വേണ്ടി വരും ഈ നട്ട് ടൈറ്റാക്കാൻ. ഇതിന് ആവശ്യമുള്ളത് 14 ആണ് സ്പ്ലാൻഡർ കേട്ടോ. അതവിടെ 14 കണ്ടില്ലേ. ഇത് കറക്റ്റ് ഫിറ്റ് ആട്ടോ 14. അന്നപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ആ സംഭവം ഫിറ്റ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ടല്ലോ, ഒന്ന് വലുതും ഒന്ന് ചെറുതും വരുന്നുണ്ടല്ലോ. അത് നോക്കട്ടോ വലുത് ഏതാണ് ചെറുത് ഏതാന്നുള്ളത്. അപ്പം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയാലും മതി. ഇതാ ഇതുണ്ടല്ലേ, ഇത് ഓക്കെയാണ്. ഇതാവാൻ ചാൻസ് ഇതാണ് ചെറുത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണേ. അന്നപ്പം നമുക്കിത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഇതിങ്ങോട്ട് അഴിക്കാം. നല്ല സുഖമായിട്ട് അഴിക്കാൻ പെട്ടെന്ന് ഇത് വരുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വാഷറിൻ്റെ ഇതും കൂടി ഉണ്ട് കേട്ടോ. അത് നോക്കണേ, ചെറിയൊരു സംഭവമാണ്, പെട്ടെന്ന് പോയി പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതില്ലപ്പെടുത്ത് ഇതിങ്ങനെ വെക്കുക. ഇതും ഇങ്ങനെ വെക്കുക. ലങ്കി എടുക്കുക. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് കേട്ടോ. വേണ്ടല്ലേ, അത്യാവശ്യം നല്ലോണം ടൈറ്റ് ആയിട്ട്. ഇത് ശരിക്കും ഇങ്ങോട്ട് മാറിപ്പോയി. ഇത് ഭാഗത്തേക്കായി പോകരുത്, ഇത് ഇവിടെ തന്നെ ആവണം. കാര്യം ചെന്നാലേ ഉള്ളൂ, ഇതുമ്പോളിങ്ങ് ചരിക്കുന്ന ഇങ്ങോട്ട് ചരിക്കുന്ന സമയത്ത് നമുക്ക് അടി തട്ടാതിരിക്കുള്ളൂ. ഇങ്ങോട്ടാവുന്ന നമുക്ക് അധികം താഴോട്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അന്നപ്പം ഇതിപ്പം കറക്റ്റ് ഫിറ്റായി. ഇനി എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവമില്ലേ, ഈ ബോബോ, ഇത് താഴോട്ട് കാണുന്ന രീതിയിൽ അതിൽ ആദ്യം ഈ സാധനം, അതായത് ഇതിങ്ങനെയല്ല ഉള്ളത്, ഇതിങ്ങനെ ആക്കണം. ത്രെഡ് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇതാ ഇതുണ്ടല്ലേ, ഇങ്ങനെ ആവണം. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇടുക ആദ്യം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിടുക, ടിക് എന്നുള്ള സൗണ്ട് വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവമല്ലേ, ഇതിങ്ങനെ മുകളിലേക്ക് തിരിച്ചിട്ടിങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. ഇതല്ലേ, ഏ എന്നപ്പോൾ ഇത് ടൈറ്റായി. നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു സീറ്റ് എടുത്തതാ കേട്ടോ വണ്ടീൻ്റെ. ഞാൻ എടുത്താൽ നമുക്ക് റെഡാക്കി ഇങ്ങനെ പോവാം. പിന്നെ വേണ്ട, പിന്നെ നിർത്താൻ ആരുമില്ല അതുകൊണ്ട്. ഇതിപ്പം ഇങ്ങനെയാണ് കണ്ടല്ലേ. ഇതിപ്പം ഇത്ര സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തേ അല്ലേ. ഇനി ഞാൻ മൊബൈൽ വെച്ച് കാണിച്ചുതരാം. ഓക്കെ, സിമ്പിൾ ഉണ്ടോ, നല്ല ടൈറ്റായിട്ട് അവിടെ കിടന്നോളൂ. നല്ലൊരു ഇമ്പൊക്കെ തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നൊരു ഇതാണ്. കാരണം വെച്ചാൽ അത്രയും നല്ല സംഭവം ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയാലും ഇതിപ്പോൾ സെറ്റായി നിൽക്കുന്നുണ്ടല്ലേ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ഓവൽ ടൈപ്പൊക്കെ ആയതും കൊണ്ട് നമ്മളിപ്പോൾ മൊബൈൽ ഇങ്ങനെ ഇറക്കി ഇതിൽ ഇങ്ങനെ വെച്ചാൽ തന്നെ ഒരു നമുക്കൊരു ഇത് കിട്ടും. ഇതിലിങ്ങനെ അവിടെ നിന്നോളൂ. എന്നിട്ട് ഇത് നല്ല ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണുള്ളത് കണ്ടില്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സംഭവം ഉണ്ടല്ലേ, ഇതിവിടെ ഇത്തിരി താഴ്ന്നിട്ടാണല്ലോ കിടക്കുന്നത്. ഇങ്ങനെ അതിനെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് താത്താൻ പറ്റുന്നത് ഇതെന്ന് വെച്ചാൽ അത് അത്രയും കൂടി പോകില്ല, അത് അത്രയും വരുള്ളൂ. ഓക്കെ, എന്നു വെച്ചാൽ നമുക്ക് കുറേയും കൂടിയും താഴ്ത്താനുള്ള ഇത് നോക്കി ഫിറ്റ് ചെയ്യണം. ചിലപ്പം തല തിരിഞ്ഞു ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്.
360 degrees ഇത് തിരിക്കും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ആക്കാം, കണ്ടില്ലേ. അങ്ങോട്ടാക്കുക, എന്നിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് എടുക്കുക. കോഴിക്കോട്, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ബീച്ച് ഉണ്ടോ, നല്ല വിസിബിൾ അല്ലേ. ഇതിപ്പം ഇങ്ങനെ ആക്കുകയും ചെയ്യാം ഉണ്ടോ, ഇതിപ്പം ഇങ്ങനെ ആക്കി ചെയ്യാം. ഇപ്പം വണ്ടി ഇങ്ങനെ ഇവിടെ നിന്നിരുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുകയൊക്കെ ചെയ്യാം. സ്റ്റാർട്ടിലിടാം, കണ്ടില്ലേ ഉണ്ടോ. ഇങ്ങനെ പൊന്തിക്കാം, അതുപോലെ തന്നെ താഴ്ത്താം, പിന്നെ ഇങ്ങനെയാക്കാം, ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കാം, ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലേ. അടിപൊളി സംഭവമല്ലേ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു പ്രത്യേക കോൺഫിഡൻ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ, നമുക്കിപ്പം പില്ലണായാലും ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അവരോട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം എത്തിപ്പോണ്ട സമയത്തിനേക്കാളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും സ്ഥലത്തിനെക്കാട്ടും. പിന്നെ തിരിച്ചൊക്കെ വരേണ്ടി വരും. പിന്നെ വെച്ചാൽ നമ്മളോട് ആരോട് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് ചിലപ്പം മറയണമെന്നില്ല. അപ്പം അവർക്കും ചിലപ്പം ഡൗട്ട്, സ്വന്തം അടുത്തുള്ള സ്ഥലങ്ങൾ പോലും നമുക്ക് ചോദിച്ചാൽ ചിലപ്പം മനസ്സിലാവും. എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അന്നപ്പം എന്ത് ചെയ്യുക, ഇത് നല്ല വിശ്വസിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതും ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം പുറത്തേക്ക്. ഇതിൽ ഓലയിൽ പെണ്ണ് കേട്ടോ. അന്നപ്പം എന്താണെന്ന് വെച്ചാൽ അതിലത് കറക്റ്റ് ക്ലിയർ അല്ല. അത് എന്താ വെച്ചാൽ ഞാൻ നാളെ നോക്കിയ സമയത്ത് കറക്റ്റ് അത് കാണും. മേപ്പ് മൈ ഇന്ത്യ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ക്ലിയറായി കിട്ടുന്നു കണ്ടോ. നമുക്ക് കറക്റ്റ് ഇത് നോക്കിയിട്ട് ഉണ്ടോ, നല്ലൊരു കോൺഫിഡൻ്റ് ആണ് സംഭവം. ആരോടും ചോദിക്കേണ്ട, നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ നോക്കി പോവാം. എന്തായാലും ഇത് ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി മറ്റേ വണ്ടി ഉണ്ടല്ലോ, ബൈക്ക് ഉണ്ടല്ലോ, അന്നപ്പോൾ അതിൻ്റെ മുകളിലും വെച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ രണ്ടും ഉപയോഗമുണ്ട്. ഇതിപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ക്ലിയറായി വന്നിട്ട് അടുത്ത അപ്ഡേറ്റിൽ അത് അപ്ഡേഷനിൽ അത് ക്ലിയർ, ചെറിയൊരു അതായത് ഒരു റേഞ്ച് കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അത് തീരെ കാണിക്കൂല കേട്ടോ. ഒന്ന് വയനാട്ടിലൊക്കെ പോയിട്ട് ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമല്ല, നമ്മൾ ഗട്ടറുള്ള റോഡ് കൂടെ പോയി നോക്കും. കണ്ട ഗട്ടറൊക്കെ ചാടുന്ന ഒരു അത്യാവശ്യം നല്ല അവിടെ തന്നെ വേറൊരു കുഴപ്പം വരുന്നില്ല കേട്ടോ. അങ്ങനത്തെ വൈബ്രേഷനൊന്നും ഇല്ല. വണ്ടീൻ്റെ ഹാൻഡിൽ മുകളിലുള്ള വൈബ്രേഷനാണ് അതിന് മുകളിൽ കാണുന്നതെന്നുള്ളത്. അപ്പം എന്താണെങ്കിൽ അത് നമ്മൾ ഈ മൊബൈലിൽ നിന്നാണല്ലോ അതിലേക്ക് പോകുന്നത്, എന്നിട്ടാണല്ലോ നമ്മളത് മാപ്പ് ക്ലിയർ ആവുന്നത്. അപ്പോൾ മൊബൈലിന് ഇപ്പോൾ എൻ്റെ ജിയോ ആയിരുന്നു. വയനാട് ഭാഗത്തൊക്കെ ജിയോ റേഞ്ച് വളരെ കുറവാണെന്നാണ് കേട്ടത്. അന്നപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായി പോയിണ്ടായിരുന്നു. ഒരു പരിഹാരമാണ് ഈ സംഭവം. ഗൂഗിൾ അതുപോലെ ഞാൻ എന്താ ഇതിലൂടെ കൊണ്ടുവന്നു വെച്ചാൽ ഈ ഗട്ടറൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതെന്തെങ്കിലും ഇതാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഒരു ഫീൽ കേട്ടോ. എൻ്റെ ചടി എന്തോ ഒരു സംഭവമായിട്ട് ഓടിക്കുന്ന കാര്യമുണ്ട്. മീൻസ് എന്താ പറയുക, സ്ക്രീൻ ഇങ്ങനെ മുന്നിലുള്ളതും കൊണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ. നമുക്കിത് ഏത് വേദനയും ഒടുത്തിരി ഇങ്ങോട്ടാക്കണോ അല്ലെങ്കിൽ നേരെ ആക്കണോ അങ്ങനെയൊക്കെ നോക്കി ഇതാക്കാം. ഇതിൻ്റെ ഉള്ളതൊന്നും ആവില്ല. നമ്മൾ വണ്ടി വൈബ്രേറ്റ് ചെയ്യണ്ടെന്നല്ലാതെ ഇതൊന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തുള്ള അനുഭവം കേട്ടോ, സ്കൂട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട്. ഓക്കെ തിരിച്ചങ്ങോട്ടൊക്കെ തന്നെ പോവാം. ഏറ്റവും ഇത് ഗൂഗിൾ മാപ്പ് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഇങ്ങനത്തെ ഒരു മൊബൈൽ ഹോൾഡർ അത്യാവശ്യമാണ് നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്ക് കേട്ടോ. എന്തായാലും ഇത് പൈസക്കൊത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ല വാല്യബിളാണ്. ചേച്ചി വെറും പ്ലാസ്റ്റിക് ലോക്കൽ പ്ലാസ്റ്റിക് ആയിരിക്കും സംഭവം എന്നുള്ളത്. പക്ഷേ അതൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ളത്. ഒരു മെറ്റലിൻ്റെ ഇതൊക്കെയാണ് ഈ കേസ് വരുന്നത്. നമ്മൾ മെയിൻ മൊബൈൽ നിൽക്കുന്ന ആ സംഭവം വരുന്നത് ഒരു മെറ്റലും കൂടിയും ഇതായിട്ടുള്ളൊരു സംഭവം.
പിന്നെ വാട്ടർ പ്രൂഫാണ്, നമുക്ക് മഴയത്ത് ഇതൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കും, ഒരു കുഴപ്പം വരില്ല. അപ്പം ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യം കാണുന്നവർ, ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അന്നോ ഗൈസ്, ഇതാണ് സംഭവം. അപ്പം ഇങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള സംഭവം. അപ്പം ഗൈസ്, അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇതുണ്ടല്ലേ നല്ല, എന്താ പറയുക, ഒരു അനക്കം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കേട്ടോ, റൊട്ടേറ്റ് ആവുന്നേ, ഇതൊരു ബോളുമായിട്ടുള്ള സംഭവമല്ലേ, അതിൽ ഇതാവുന്നതിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോ വഴി വരുന്നവരെ നന്ദി, നമസ്കാരം.